ലുക്കോഫീസ്. ആ എടി, നമ്മള് വന്ന സ്ഥലം തെറ്റി. ഇത് ലുക്കോഫീസാണ് സാറേ. സാലൂക്ക ഓഫീസ് എവിടെയാണ്? ഇതോ ഓഫീസിലുണ്ടോ ഇല്ലയോ, ഉണ്ടെന്നോ ഇല്ലെന്നോ, ഉണ്ടാവണോ ഇല്ലാതാവണോ? 4001 റാങ്ക്കാരന് ഈ നക്കാപ്പിച്ച ഞാൻ മേടിച്ചിട്ട് അവന് സീറ്റ് മേടിച്ചു കൊടുക്കണം. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല. ഒരു പേരും ഉണ്ടാക്കിയില്ല സാർ. എന്താണ് കഴിക്കാൻ വേണ്ടത്? എന്താണ് കഴിക്കാനുള്ളത്? കഴിക്കാൻ ഇവിടെ ബിരിയാണി, നെയ്ച്ചോറ്, പുട്ട്, പൊറോട്ട, അപ്പം, വെള്ളയപ്പം, വട്ടയപ്പം, ഷവർമ, അൽഫാം, ചിക്കൻ മന്തി എല്ലാം ഉണ്ട്. ഐറ്റം പോരാ, ഐറ്റംസ് തീരെ കുറവല്ലോ. അല്ല, ഇനി പുതിയത് ഇറങ്ങിയിട്ട് വേണം. ബാക്കിയല്ല ഇവിടെ ഉണ്ട്. ഇറ്റാലിയൻ പാസ്ത, ഇറ്റാലിയൻ പാസ്ത അതില്ല, അമേരിക്കൻ പാസ്ത, യൂറോപ്പ്, അതൊക്കെ കഴിഞ്ഞല്ല, യൂറോ കപ്പ് കഴിഞ്ഞല്ല, അപ്പൊ അവരൊക്കെ പോയി. നമുക്കിപ്പോ എന്താ വേണ്ടത്? നമ്മുടെ നാട്ടിലൊന്നും നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടൂല. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, പൊറോട്ട ഒരു 6 പൊറോട്ട എടുക്കും. 6 പൊറോട്ട, പിന്നെ ചിക്കൻ, ചിക്കൻ ഫ്രൈ, പെപ്പർ ചിക്കൻ, ചിക്കൻ കറി എടുത്തോ, ചിക്കൻ കറി, ബീഫും, ഈ 2 എണ്ണം ഒരെണ്ണം പാർസലും ഒരെണ്ണം കഴിക്കാനും. എന്നോട് എനക്കിടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ് കഴിക്കാൻ. എന്തിനാ അത്? ഒന്നും അത് കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പറയാൻ പറ്റിയ കാര്യമല്ല സാറേ. എന്താ ഫ്ലക്സിലെ എന്താ എലി ഉന്നല്ലി കണ്ടമാതിരി? നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞാൽ പുറത്തേക്കും എന്താ എല്ലാം നോക്കുന്നത്? ഇപ്പൊ അവരൊന്നൊരു തുമ്മല് തുമ്പിയതൊക്കെ ലോകത്ത് ഒക്കെ പരക്കും. എന്താ നിനക്ക് തലക്ക് വരാൻ ചെവിയില വന്ന് പറഞ്ഞേ? പിന്നെ കണ്ണില് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ 24 മണിക്കൂർ അങ്ങോട്ട് നോക്കിയിരിക്കണേ? പിന്നെ നോക്കിയിരിക്കാണ്ട് ഈ ജാതി അസുഖമായിട്ടാണ് വന്നിരിക്കണത് അവിടെ. ഒന്ന് ആലോചിക്കുക, എന്ത് കാര്യണ്ട് ഇപ്പൊ അവിടെ വന്ന് കുത്തിയിരിക്കണ്ടായി? എന്റെ പാപ്പ, ആ വീടും ഈ വീടും തമ്മിൽ ഇത്ര ദൂരല്ലേ? എടി തെജ്ജാലെ, ഈ ദൂരൊന്നും കൊറോണക്ക് അറിയൂല. ആ ഒറ്റ തുമ്മല് മതി, ആ പരിസരം മുഴുവൻ അങ്ങോട്ട് പരക്കും. ഓരോരോ പണി കാട്ടി കൂട്ടണത് ഓർക്ക്. ഇപ്പൊ അവിടെ നിന്ന് കുത്തിക്കെട്ടിട്ട് ഈ ഗുജറാത്ത് നിന്ന് കുത്തിക്കെട്ടി ഇങ്ങോട് വരണ്ട വല്ല കാര്യങ്ങളൊക്കെ പാടങ്ങനെ കണ്ടപ്പോഴേ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ളങ്ങളൊക്കെ വരല്ലേ. എന്നിട്ടിപ്പോ എന്താ വന്ന കാര്യം? നവലിബറൽ ആശയങ്ങളുടെ പരിണിതപരമായി ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. 70 കാലഘട്ടത്തിലെ ആശയങ്ങൾ നമ്മൾ തിരിച്ചുകൊണ്ടുവരും. പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പരിപാടി സാധനം മേടിക്കും, വൈകുന്നേരാവും ശവസംസ്കാരം ചെയ്യാൻ എടുക്കാൻ വേണ്ടി വൈകുന്നേരം ആവും. അപ്പൊ സാധനം വേണം കേട്ടാ. ആ ആരെ കാണ്ട, നീ തൊട്ട് വെക്കാനുള്ളത് അടുക്കളയിൽ നിന്ന് കുറച്ച് മേടിച്ചോ. ഞാൻ പറഞ്ഞു പറയാം, സമയമില്ല. ആയിടാ, വെക്ക് വെക്ക്, ഫോൺ വെക്ക്, ഫോൺ വെക്കടാ. ഗ്രൗണ്ട് കളിച്ച വീഴുന്ന് കാല് മുട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ, മരുന്ന് വെച്ച് കൊടുക്കാനായിട്ട് ആരും തയ്യാറായിട്ടില്ല. അങ്ങനെ പറയും, കാര്യം അറിയാതെ പറയും. നിങ്ങളുടെ കുട്ടി ഗ്രൗണ്ടിൽ ഓടി കളിക്കുമ്പോ മുട്ട് കുത്തി വീണ് പൊട്ടിയപ്പോ ആ മുറിയില് ഞാനാണ് കമ്മ്യൂണിസ്റ്റ് അപ്പൊ പിടിച്ച് പിഴിഞ്ഞ് ചാറ് വെച്ച് കെട്ടിയത്. സത്യം, കമ്മ്യൂണിസ്റ്റ് വച്ചെന്ന് പറഞ്ഞ് വെച്ചോണ്ടല്ലോ, ചൊറിയണായിരുന്നു, ചൊറിയണം. ഞാൻ സയൻസ് മാഷോന്നല്ല, ഇല വെച്ച് കെട്ടിയപ്പോ ചെലപ്പോ ഇല മാറി ഉണ്ടാവും.